അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ വേണ്ട വിധത്തിൽ ഈ ഒരു വീഡിയോ റീച്ചാകാൻ താമസം പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം. ഇൻഷാല്ലാ ഉസ്താദ് പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഭർത്തൃമതിയായ ഒരു സഹോദരി തൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഇന്നോ ഇന്നലെയോ ഒരു ചാറ്റിങ്ങിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോളിൻ്റെ പേരിൽ, ഒരു ചാറ്റിങ് നടത്തിയതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ പരിചയത്തിൻ്റെ പേരിൽ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഇട്ടേച്ച് ഒരു കാമുകൻ്റെ കൂടെ കാറിൽ കയറിപ്പോയ ഒരു പെണ്ണിനെ നമുക്കറിയാം. കാസർഗോഡ് ജില്ലയിലാണ് ഇത് നടന്നത്. നമ്മുടെ കേരളത്തിൽ ഇതൊരു പുതുമല്ല കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒളിച്ചോട്ടം നല്ല ഒരു രസമായി മാറിയിരിക്കണപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്ക്. കാരണം ഒരു മതത്തിലുള്ള ഒരു പെണ്ണിനെയും ഒരാണും പിന്നെ ട്രാപ്പിലാക്കിയിട്ട് അല്ലെങ്കിൽ വലയിൽ വീത്തിയിട്ട് ഒരിക്കലും കല്യാണം കഴിക്കരുത്. കാരണം അതൊക്കെ 100% തെറ്റായ കാര്യമാണ്. അവനവർക്ക് അവനവൻ്റെ മതമാണ് വലുത്, അത് മനസ്സിലാക്കണം. ഈ പെണ്ണ് ഒരു അന്യമതസ്ഥരുടെ കൂടെയാണ് ഈ പെണ്ണ് ഇറങ്ങിപ്പോയത്. ഭർത്തൃമതിയായ പെണ്ണാണ്. സഫാനക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടിക്കെതിരെ. കാരണം തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടിയെ സംരക്ഷിക്കാതെ ഉപേക്ഷിച്ചു പോയ ഈ പെൺകുട്ടി ശിശുബാല സംരക്ഷണ നിയമം അനുസരിച്ച് ഈ പെണ്ണിന് കേസെടുത്തിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കി, ഈ പെണ്ണിൻ്റെ കഥ എന്തായിരിക്കും? ഓരോ പെൺകുട്ടികളും ഓരോ പെൺമക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നല്ലവണ്ണം ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വിഷയം നിങ്ങൾ ഷെയർ ചെയ്യാം. അധ്യാപകരില്ലാതെ അധ്വാനിച്ച് നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തുമ്പോൾ അവരൊക്കെ ഒരു നിമിഷം കണ്ണീരിലായിത്തി ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ ഇത്രമാത്രം ആ മാതാപിതാക്കളോട് ചെയ്യുന്ന ഒരു അരുതായ്മ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. കാരണം ഈ കൊടീശ്വരനായ ഈ ഭർത്താവ് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയ ഈ സഫാന എന്ന് പറയുന്ന ഭർത്തൃമതിയായ ഈ പെണ്ണിലേക്ക് എത്രമാത്രം അദ്ദേഹം സുഖ സൗകര്യങ്ങൾ നൽകിയിട്ടും ഇന്നോ ഇന്നലെയോ കണ്ട ഒരു കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ആ പെണ്ണിൻ്റെ അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കി. നല്ലവണ്ണം പെൺമക്കളെ സൂക്ഷിക്കണം, നല്ലവണ്ണങ്ങൾ സൂക്ഷിക്കണം. കാരണം മാതാപിതാക്കളുടെ ഗുരുത്തക്കേട് അത് വലുതാണ്. കാരണം നമ്മെ പൂറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് രാപ്പകലില്ലാതെ ദുആ ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ ഇന്നോ ഇന്നലെയോ കണ്ട ഒരാളെ കൂടെ നിങ്ങളാരും ഇറങ്ങിപ്പോകല്ല. നമുക്ക് ഒരു നിയമമുണ്ട്, ആ നിയമത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്, ഒരു മുസ്ലിം യുവതി ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ദുരന്തം, ദയനീയമായ ഒരു സംസാരം ലൈവിൽ വന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടവരാണ്, നിങ്ങളറിഞ്ഞവരാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കി, നിങ്ങൾക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൈനീട്ടി നൽകിയ ഈ ജീവിതം ഒരുത്തൻ്റെ മുമ്പിലും അടിയറ വെക്കാനുള്ളതല്ല. അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച്, മതപരമായിട്ട് ജീവിച്ച്, നല്ലതുപോലെ ജീവിച്ച് പടച്ച തമ്പുരാനിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കുക, ദീനിൻ്റെ ചട്ടക്കൂട്ടിലായിട്ട് ജീവിക്കുക. നിങ്ങൾ ആ യുവതിയുടെ ആ വോയിസ്, ആ വീഡിയോ നിങ്ങൾ കേട്ടു നോക്കി. ഞാൻ 17-ാമത്തെ വയസ്സിലും ഒരാൾ ഒരു ബസ് കണ്ടക്ടറെ സ്നേഹിച്ച അയാളുടെ കൂടി ഇറങ്ങി വന്നതാ. ഞാനൊരു മുസ്ലിം ആയിരുന്നു, എനിക്ക് 3 ആങ്കളമാരുണ്ട്. ഇയാളൊരു ഹിന്ദു, കൂടെ ഇറങ്ങി വന്നത് ഒന്നിച്ച് ജീവിക്കുക, എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഒന്നിച്ച് ജീവിക്കാന്ന് വിചാരിച്ച. പക്ഷെ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പേ ജീവിതത്തിൽ പ്രശ്നങ്ങളായി. ബസ് വെച്ച് 1 മാസം പോലും തികയാതെ തന്നെ പുള്ളി ഉപദ്രവിച്ച് കൈ രണ്ടും കൂടെ മുകളിലോട്ട് ഉത്തരത്തിലോട്ട് കെട്ടി തൂക്കിയിട്ടില്ല, കഴുത്തിൽ വലിയ കമ്പി തിരികിട്ട് ഒരുപാട് ഉപദ്രവിച്ച്. നാട്ടുകാരെല്ലാം കൂടെ വന്ന് രക്ഷിച്ചു. ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ അവരുടെ അമ്മയോട് ചോദിക്കുക, ഈ കൊച്ചിനെ കരടി ആക്രമിച്ചതാണെന്ന്. അന്നെല്ലാരും പറഞ്ഞത് രക്ഷപ്പെട്ടു, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ. പക്ഷെ എനിക്ക് പോകാൻ ഒരിടമില്ല.